നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം. ഒന്നല്ലേ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ബോൺസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ചിക്കൻ്റെ ബോൺസൊക്കെ എടുത്ത് നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ബോൺസ് നമുക്ക് കടയിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ചിക്കൻ്റെ കുറച്ച് നല്ല പീസുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചിക്കൻ്റെ ബോൺസ് ഒന്നും നമ്മൾ എടുക്കില്ല. ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ സൂപ്പിലേക്ക് നമ്മൾ ചേർക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബോൺസൊക്കെ നമുക്ക് മാറ്റിക്കളയണം. ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ സൂപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ സെലറി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്, തണ്ടും കുരും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ സെലറിയും ഈ ക്യാരറ്റും ക്യാപ്സിക്കവും നമുക്ക് ചിക്കൻ സൂപ്പിലേക്കും ആവശ്യമുണ്ട്. അപ്പോൾ ആ ചിക്കൻ സൂപ്പിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നല്ല പീസുകളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ക്യാരറ്റും പിന്നെ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ആ സീഡ്സും അതിൻ്റെ തണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെലറിയുടെ ലീവ്സും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ സെലറിയുടെ തണ്ട് നമ്മൾ എടുക്കുമ്പോൾ എല്ലാ പീസുകളും ഇങ്ങനെ അടർത്തി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ അര ഗ്ലാസ് ബ്രൗൺ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ കുത്തരിയല്ല, ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളകും. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഇതേപോലത്തെ വലിയൊരു പാത്രം വേണം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് ഇതിലേക്ക് ബ്രൗൺ റൈസ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ആ വെള്ളം നമ്മളെങ്ങനെ ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളമായിട്ട് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് 2 ലിറ്റർ വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കാം നമുക്ക്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി നമുക്ക് തീ ഓണാക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് 1 ലിറ്ററായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അത് ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ സ്റ്റോക്ക് തിളച്ച് പോവും. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ആ ചേർത്തേക്കുന്ന ചിക്കൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഒരു മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് ആ ചിക്കൻ്റെ നല്ല പീസും ബോൺസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്കിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നല്ല പീസുകൾ മാത്രം നമുക്ക് മാറ്റിയെടുത്തിട്ട് നമുക്കത് നമ്മുടെ ചിക്കൻ സൂപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ചേർത്തേക്കണം ബ്രൗൺ റൈസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിനകത്ത് ഈ വെള്ളം നമുക്ക് പകുതിയായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചിക്കൻ്റെ നല്ല പീസുകളെടുത്ത് നമുക്ക് മാറ്റാം. അത് നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് ചിക്കൻ സ്റ്റോക്ക് വേണം, സെലറി വേണം, ക്യാരറ്റ് വേണം, ക്യാപ്സിക്കം വേണം. അതെല്ലാം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ബട്ടർ വേണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അത് വെജിറ്റബിൾസും ബട്ടർ അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കുരുമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ആ ചിക്കൻ സ്റ്റോക്കിലായിട്ട് വേവിച്ചെടുത്ത ആ ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം. നമ്മൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ആദ്യം തന്നെ നമുക്ക് പതുക്കെ ഒന്ന് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെലറിയും ക്യാപ്സിക്കും ചേർക്കാം. കാരണം സെലറിക്കും ക്യാപ്സിക്കത്തിനും കുറച്ച് വേവ് കുറവാണ്. നമുക്ക് മൂടി വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പതുക്കൊന്ന് വെന്തിട്ടുണ്ട്. ആ ക്യാരറ്റ് നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല,
അങ്ങനെ ബട്ടറിലിട്ട് നമ്മൾ ചൂടാക്കുമ്പോൾ ക്യാരറ്റും വെജിറ്റബിൾസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ബട്ടറിലിട്ട് ചൂടാക്കുന്നത്. ഇനി നമുക്ക് സെലറി ചേർക്കാം. ക്യാപ്സിക്കം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുരുമുളക് ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം ചിക്കൻ ചേർക്കാം. ഇതെല്ലാം കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് ഇളക്കിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കൻ സ്റ്റോക്കിൽ ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കും. അപ്പോൾ വെജിറ്റബിൾസ് വെന്തോളും. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വെന്തും കിട്ടും, നമ്മുടെ സൂപ്പ് പതുക്കെ ഒന്ന് തിക്കായും കിട്ടും. ഈ സൂപ്പ് നമുക്ക് പനി അല്ലെങ്കിൽ നീരുവീഴ്ചയ്ക്ക് വരുമ്പോൾ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖം കിട്ടും സൂപ്പിൻ്റെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പിൽ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. ആ വെജിറ്റബിൾസ് നമ്മൾ വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞു പോകരുത്. ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം.